കാപ്പാ കേസ് പ്രതിയെ പാർട്ടിയിലെടുത്ത് വെട്ടിലായതിൽ വിചിത്രവാദവുമായി വാദവുമായി സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും മന്ത്രി വീണ ജോർജും ഇഡലി എന്ന ശരൺചന്ദ്രൻ പ്രതിയായതെല്ലാം രാഷ്ട്രീയ സംഘർഷത്തിലാണെന്നും തെറ്റുകൾ തിരുത്താനാണ് ചെങ്കോടിയേന്തിയതെന്നും ഇരുവരും ന്യായീകരിച്ചു ശരൺചന്ദ്രന്റെ കാപ്പാ കാലാവധി കഴിഞ്ഞുവെന്ന ജില്ലാ സെക്രട്ടറിയുടെ വാദം പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി തള്ളി കാപ്പാ കേസ് പ്രതിയെ സ്വീകരിച്ച ജില്ലാ സെക്രട്ടറിയും തള്ളിയിട്ട് സ്വീകരിച്ചും പിന്നെ ന്യായീകരണമല്ലാതെ മറ്റൊരു വഴിയുമില്ല സിപിഎം പ്രവർത്തകരെ ഉൾപ്പെടെ ആക്രമിച്ച കേസുകളിൽ പ്രതിയായ ശരൺചന്ദ്രന് ജില്ലാ സെക്രട്ടറിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് സ്വന്തം സർക്കാരിന് കീഴിലെ പോലീസ് എടുത്ത കേസുകൾ പോലും തള്ളിയാണ് ജില്ലാ സെക്രട്ടറിയുടെ ന്യായീകരണം ചെങ്കടി ഏന്തിയതോടെ കേസ് പ്രതി ഭൂതകാലം ഉപേക്ഷിച്ചെന്ന് മന്ത്രി വീണ ജോർജ് എന്നാൽ ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാതാകുമോ എന്ന ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകിയില്ല ചെയ്ത ശരൺചന്ദ്രനെ മാറ്റി നിർത്തി വിപ്ലവകാരി പാർട്ടിയിൽ വന്നതുപോലെയാണ് സി പി എം നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ പ്രതികരണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പരിഹസിച്ചു മലാലപ്പുഴ സ്വദേശിയായ ശരൺചന്ദ്രൻ ഉൾപ്പെടെ അറുപത് പേരെയാണ് ഇന്നലെ ജില്ലാ സെക്രട്ടറിയും മന്ത്രിയും ചേർന്ന് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് ഇരുപത്തിയഞ്ചു വയസ്സിന് ഇടെ പന്ത്രണ്ടോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇഡ്ഡലി എന്ന് വിളിക്കുന്ന ശരൺ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ ഇയാൾക്കെതിരെ പോലീസ് കാപ്പു ചുമത്തി അതിലെ വ്യവസ്ഥ ലംഘിച്ചതിന് പുതിയ കേസും എടുത്തു ഇതോടെ ഒളിവിൽ പോയ പ്രതിയെ പിന്നീട് ഏപ്രിൽ പതിനാറിന് പിടികൂടി എന്നാൽ ജാമ്യം നേടി പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും അറസ്റ്റിലായി ഒടുവിൽ കഴിഞ്ഞ മാസമാണ് ജയിൽ മോചിതനായത് ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് ശരൺ സി പി എമ്മിലും എത്തി കേസുകളെല്ലാം ഒഴിവാക്കി നൽകുമെന്ന ധാരണയിലാണ് പാർട്ടിയിലേക്കുള്ള പ്രവേശനമെന്നാണ് സൂചന എന്തായാലും നേതൃത്വം പറഞ്ഞ തിരുത്തലുകൾ ഈ വിധമാണോ എന്ന് ആശ്ചര്യപ്പെടുകയാണ് പാർട്ടി അനുഭാവികളും പ്രവർത്തകരും പത്തനംതിട്ടയിൽ നിന്ന് പ്രസാദ് പട്ടിപുറത്തിനൊപ്പം കൃഷ്ണമോഹൻ ഏഷ്യാനെറ്റ് ന്യൂസ്